കണ്ണൂരിൽ വളപട്ടണത്ത് റെയിൽവേ പാളത്തിൽ കല്ലുകൾ കണ്ടെത്തിയ സ്ഥലത്തെ പോലീസ് പരിശോധന നടത്തി. ആർപിഎഫ്, കണ്ണൂർ റെയിൽവേ പോലീസ്, വളപട്ടണം പോലീസ്, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. സി കെ വിജയൻ വിശദാംശങ്ങൾ നൽകും. വിജയൻ, എപ്പോഴാണ് ഈ കല്ലുകൾ കണ്ടെത്തിയത്? സംഭവത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസ് ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഒരു സ്ഥലത്തല്ല, ഇപ്പോൾ കഴിഞ്ഞ 17-ാം തീയതി മുതൽ ഈ ദിവസം വരെയായി 4 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ റെയിൽവേ പാളത്തിൻ്റെ മുകളിൽ കല്ലുകൾ അടുക്കി നിരത്തി വെച്ചതുപോലുള്ള കാര്യങ്ങൾ കാണാനിടയായി. ആദ്യം കണ്ണൂർ നഗരത്തോട് ചേർന്ന ആനയിടുക്ക്, പിന്നീട് ചിറക്കൽ, പിന്നീട് വളപട്ടണം, പിന്നെ വളപട്ടണത്ത് തന്നെ രണ്ട് സ്ഥലങ്ങൾ, അതായത് പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലും വളപട്ടണം പാലത്തിനും ഇടയിലുള്ള ഈ സ്ഥലത്താണ് രണ്ട് സ്ഥലങ്ങളിലായി ഇത് കണ്ടത്. അങ്ങനെ 4 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ പാളത്തിന് മുകളിൽ ഈ കരിങ്കൽ ചീളുകൾ നിരത്തി വെച്ചതുപോലെ കാണുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള വളരെ വിശദമായ പരിശോധനയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും റെയിൽവേ പോലീസും അതോടൊപ്പം തന്നെ വളപട്ടണം പോലീസും എല്ലാം തന്നെ നടത്തുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി റെയിൽവേയുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്ഥലത്ത് പരിശോധന നടത്തി. അതോടൊപ്പം പരിസരങ്ങളിലെ വീടുകളിലെല്ലാം തന്നെ കയറി അവർ കാര്യങ്ങൾ അന്വേഷിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള ആൾക്കാരുടെ സാന്നിധ്യം ഈ സമയങ്ങളിൽ കണ്ടിട്ടുണ്ടോ എന്നത്, ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഇത്തരത്തിൽ കല്ലുകൾ വെച്ചു എന്നാണ് കരുതുന്നത്. കാരണം അതിന് മുകളിലൂടെ തീവണ്ടി പോയി കല്ലുകൾ പൊടിഞ്ഞതുൾപ്പെടെയുള്ള പാടുകളുണ്ട്. ഈ പാടുകൾ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ റെയിൽവേ പാളത്തിന് മുകളിൽ പോലും ഈ പാടുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് കുറേ കൂടി കട്ടിയുള്ള ഈ കല്ലുകൾ തന്നെയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അത് മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധനകളാണോ അല്ലെങ്കിൽ അട്ടിമറി സാധ്യതകളുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഉപ്പളയിലും പെരിന്തൽമണ്ണയിലും അതോടൊപ്പം തന്നെ ഫറൂഖ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിന് സമാനമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഗൗരവമേറിയ സാധ്യതകൾ, അതായത് അത് ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി പോലുള്ള സാധ്യതകൾ ഉണ്ടോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് റെയിൽവേ ആണ്, അത് മാത്രവുമല്ല ഇത്തരത്തിൽ നിരന്തരം ചരക്ക് യാത്ര ഗതാഗതം നടക്കുന്ന മേഖലയാണ് ഇത്. ഇതെല്ലാം ചേർത്താണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്ന സൂചനയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത്. പോലീസ് CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ പരിശോധിക്കുന്നുണ്ട്. ആൾക്കാരുടെ സാന്നിധ്യം പരിശോധിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ രാത്രി അലഞ്ഞുതിരിഞ്ഞ ആൾക്കാരോ മറ്റോ ഇരിക്കുന്ന സ്ഥലങ്ങളാണോ പോകുന്ന സ്ഥലങ്ങളാണോ എന്നതുൾപ്പെടെ പോലീസിൻ്റെ പരിശോധനയിൽ വരുന്നുണ്ട്. ശരി വിജയൻ, കണ്ണൂരിൽ വളപട്ടണത്ത് റെയിൽവേ പാളത്തിൽ കല്ലുകൾ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തുന്നു. വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.